ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഫോസ് വേൾഡ്. ഇന്ന് ഞാൻ കുക്കിംഗ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. പൊന്നി റൈസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റം റൈസുകളാണെന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. ഫസ്റ്റ് റൈസ് പുളിച്ചോറാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. 20 മിനിറ്റിൽ തയ്യാറാക്കുന്ന വിഭവമാണിത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: കറിവേപ്പില, ഉണക്കമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി. നമ്മൾ അരി കുതിർത്തിടുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം പുളിച്ചോറിനുള്ള പുളിയും വെള്ളത്തിൽ. വെള്ളമൊക്കെ തിളച്ചു നമുക്ക് അരി ഇടാം. ചോറ് വടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നമ്മളതിലേക്ക് കട്ടിയിലേക്ക് ചെറിയുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇതൊക്കെ ആഡ് ചെയ്യുക. എന്നിട്ട് നിലച്ചു വിടാം. ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് നിലച്ചു വിടാം. വെല്ലുള്ളി കട്ട് ചെയ്തത്, പച്ചമുളക് കട്ട് ചെയ്തത്, കറിവേപ്പില, പിന്നെ തൈര്. ഇത് നമ്മൾ വേവിച്ച് ആറി വെച്ച് ചോറ് വേണം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മളിത് വെക്കണത് പൊന്നരി വേവിച്ചതിലാണ്. നമുക്ക് ആണെങ്കിൽ സാധാ നമ്മൾ ഏത് റൈസിലാണോ ചോറ് വെക്കാറ്, ആ അരിയിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് കായം, ഉലുവ, ഗ്രാമ്പു, ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് പാനിൽ വെക്കുക. അതിലേക്ക് നമ്മൾ തൈര് ചോറിന് വെളിച്ചെണ്ണയാണ് വേണ്ടത്, പുളിച്ചോറിന് സൺഫ്ലവർ ഓയിലാണ്.
കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് വെള്ളിയുള്ളി ഇടാം, പച്ചമുളക് ഇടാം, കറിവേപ്പില ഇടാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. നമ്മളുടെ തൈര് ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതിലേക്ക് നമുക്ക് പപ്പടം നിർത്താം. പപ്പടം, അച്ചാറ്, കൊണ്ടാട്ടങ്ങൾ, പിന്നെ വേണമെങ്കിൽ മുട്ട വറുത്ത് കഴിക്കുക, നോൺ വെജ് എന്തെങ്കിലും, അത് വേണമെങ്കിൽ മീനോ ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാം. അതൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് എക്സ്ട്രാ കൂട്ടി കഴിക്കാം. നമ്മളിങ്ങനെ എക്സ്ട്രാ മുളകൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വെക്കും. അപ്പം നമ്മൾ തന്നെ ഫ്രഷ് കൊണ്ടാട്ടം ആയിരിക്കും. നമുക്ക് ഇത് രണ്ടെണ്ണം വറുക്കാം. അപ്പോൾ നമ്മളുടെ രണ്ട് റൈസും റെഡി ആയിട്ടുണ്ട്. നമുക്കതുക്ക് പപ്പടമുണ്ട്, കൊണ്ടാട്ടമുണ്ട്, വടകുണ്ട്, അച്ചാറുണ്ട്. ഇതൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാം. ഇത് നമുക്ക് രാത്രിയും കഴിക്കാം, പിന്നെ ഉച്ചക്ക് കഴിക്കാം, കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാം, നമുക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് പാഴ്സൽ കൊണ്ടുപോകാം. അങ്ങനെ നല്ലൊരു റൈസാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.